അടിപൊളി സംഭവം കിട്ടിയത്. ഓക്കെ, ഇതിപ്പോ ആമസോൺ ഡെലിവറി ചെയ്താണ്, ഇത് തുറന്നാൽ പൊട്ടു. ഓക്കെ, ഇതാക്കണ ഈ ചെറിയ സാധനം കണ്ടില്ലേ, ഈ ഒരു സാധനം പറഞ്ഞാല് തുറന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് പൊട്ടിത്തെറിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പല സാധനങ്ങൾ വരും. എനിക്ക് ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയില്ല, കാരണം എന്താ വെച്ചാൽ ഇത് പൊട്ടി ഒറ്റവട്ടം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡ്യൂടി മോളിന്റെ ഐപാഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ചെറിയ സംഭവം. ഓക്കെ, ഇപ്പൊ ശരിയാക്കി ചെറിയ ഒരേപാട് ദിവസമൊക്കെ കൊത്തിയാവണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ലൈക്ക് അടിക്കുക, ഇതിപ്പൊ സെറ്റ് ആക്കി തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ, ലൈക്ക് അടിക്കുക. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടില്ല, ഇത് ഇവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതാക്കണ, ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങി, ഇതിനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യണം കഴിച്ചു. ഓക്കെ, ഒരു അടിപൊളി പരിപാടിയാണ്, ഭയങ്കര കിടുക്കായ സംഭവമാണ് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളെ കാറ്റ് നോക്കിക്കണ്ട്. ഹലോ ബ്രോ, നിങ്ങൾക്ക് എന്താണെന്ന് അറിയണോ? അതാ പൊട്ടിക്കണോ, അതിന് മേലെ പൊട്ടിക്കണോ? ഇത് കാറ്റിനോട് പൊട്ടിച്ച പേടിച്ചതായി കാറ്റ് കണ്ട വഴിയോടും. കാറ്റ് ഇപ്പൊ ഇതാക്കണ കാറിന്റെ അടിയിൽ പോയിട്ട് ഞാൻ എന്താ ലോക്ക് ഓൺ ആക്കി ഞാൻ കാറ്റ് ഇപ്പം കൊണ്ട് വരും. ഐപാഡിൽ കളിച്ചോണ്ടിരിക്കണം, ഐപാഡ് കൊണ്ടോന്ന് മുതൽ ഫുൾ അതിന് മോളായി. ഐ മീൻ അവള് ഇവിടെ എത്തിയതിന് ശേഷം ഫുൾ ഐപാഡ് ആണ് ഗൈസ്. ഓക്കേ, ഇന്ന് സെറ്റ് ആക്കാം. ടഡിങ് 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 ടരറ്ററേ ഡ്യൂടിന്റെ പറയണ വെച്ചാൽ ഫുഡ് കഴിക്കുക, ഐപാഡ് മേലെ കളിക്കുക, കടന്നുറങ്ങി, ഈ ഒരു പരിപാടി മാത്രമുള്ള കേസ്. പക്ഷെ ഞാൻ ഡ്യൂടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. കുഞ്ഞു നമുക്കൊരു സർപ്രൈസ് ഉണ്ട്, ഇത് അൺബോക്സിംഗ്. പെട്ടെന്ന് തുറക്ക്, അൺബോക്സിംഗ് ഡ്യൂടി, അൺബോക്സിംഗ് ഡ്യൂടി ഇതാക്കണം. അൺബോക്സിംഗ് കൊറേ കാലം കഴിച്ചു, ഡോക്ടർ കാണിച്ച് പനിയൊക്കെ മാറിയ ബാഗോട് എടുക്കാൻ പറ്റില്ല. വേറെ എങ്ങനെയെങ്കിലും തുറന്ന് കുഞ്ഞാണ്, പെട്ടെന്ന് തുറക്കണം. വടി, വൺ ടു ത്രീ സ്റ്റാർട്ട്, ഓപ്പൺ ആക്കോ. Let's open it. നിങ്ങളെ നാണക്കേടട്ടോ, ഞാൻ അതുപോലെ നമുക്ക് ഓപ്പൺ ആക്കില്ല, ഭയങ്കര നാണക്കേടട്ടോ. ഓപ്പൺ ആക്കടി, അതല്ല ഇതെന്താ, ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് വേറെ കൊറേ സംഭവങ്ങൾ പുറത്തേക്ക് വിചാരിച്ചിരുന്നു. ആമസോണുകാരി ചാമ്പ്യൻ, ആമസോണുകാരി ചാമ്പ്യൻ, എന്നെ നൈസിൽ ചാമ്പ്യൻ. 400 കയ്യിലുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഗിൽറ്റിന്റെ പൊടി അതൊക്കെ ഇങ്ങനെ തെറിച്ചു വരുന്നതാണ് ഗൈസ്. നൈസിൽ ചാമ്പ്യൻ ഗൈസ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലാക്കി ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരാവാൻ പോണു. വേറെ ഒന്നല്ല, ഒന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് എടുത്ത് ഇതിന്റെ ഉള്ളിൽ ഒരു സ്പ്രിങ്, ഒരു തുണി ഗൈസ്. ഇതിന് ഞാൻ 499 ഗൈസ്. ഗൈസ് ഇപ്പൊ ഇതെന്താ സംഭവം വെച്ചാൽ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, കൊറേ കൊറേ ബ്രിക്കുകൾ, ഏത് ഏകദേശം 2300-4000 ബ്രിക്കുകൾ ഞാൻ വാങ്ങി. ഇഷ്ടം പോലെ വാങ്ങിയിട്ടില്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സോ ഇതെന്താ സംഭവം വെച്ചാൽ, നിങ്ങൾ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഇങ്ങനത്തെ ഇങ്ങനെ നിരത്തി നിരത്തിയൊക്കെ ഓരോന്ന് ഓരോ ബ്രിക്ക് എടുത്ത് ഇങ്ങനെ 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 വെക്കും. ഓക്കെ, എന്നിട്ട് ഒരൊറ്റ തൊടുമ്പോ അമേസിങ് സാറ്റിസ്ഫൈങ് വീഡിയോസ് നിങ്ങൾ കണ്ടത്. സോ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും ഗൈസ്, ഓരോ ബ്രിക്ക് ചോരോ ബ്രിക്ക് ബ്രിക്ക് ഇങ്ങനെ നിരത്തി 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 ഇങ്ങനെ വെക്കണം. സോ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഡ്യൂടി ഹോസ്പിറ്റലാണ് മുമ്പ് വാങ്ങി വെച്ചതാണ്, കാരണം കുറച്ച് ടൈം എടുക്കുന്നു എനിക്കറിയാം. ഇനി ഞാൻ ഇമ്മി അനിയത്തി കൂടെ എല്ലാവരോടും സെറ്റാക്കി സെറ്റ് ആവുള്ളു. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, അതിന് മുമ്പ് ഒന്ന് ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് തുടങ്ങിയാൽ എനിക്ക് ആവുന്നില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ സംഭവങ്ങളെ കൊണ്ട് മുറിച്ചെടുക്കുകയാണ്. അടിപൊളി അടിപൊളി അടുത്ത പാക്കറ്റ്, നല്ല രസമുണ്ടല്ലേ. ഞാൻ എങ്ങനെ ഇടാന്? രാജ്യം നമ്മുടെ ഡ്യൂഡിന്റെ മുടി മൊത്തം കടിച്ചു പറിച്ചു നിന്നാണ്. ഇതിന്റെ മുടിയിൽ ആരെ കൂടുതലെ മുടി കഷ്ടമുള്ള വളർത്തുന്നതാണ് ഡ്യൂഡി. ഗേതപ്പോഴൊക്കെ നമ്മളെല്ലാ സംഭവം ഒരേ വരും, നല്ല അടിപൊളി അടിപൊളി കളർഫുള്ള എല്ലാ സാധനം. ഇങ്ങനത്തെ മൊത്തം നമ്മളിങ്ങനെ നിരത്തി വെക്കണം, അതായത് ഒന്നും എടുക്കണ്ടില്ല, ഇങ്ങനത്തെ ഒന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ വെക്കുക, അങ്ങനെ ഓരോന്ന് ഓരോന്നിച്ച് ഇങ്ങനെ വെച്ച് 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 അടിപൊളി ആക്കണത്. ഇങ്ങനെ തട്ടുമ്പോൾ അടുപൊളിക്ക് ഗത നമ്മളെ അമ്മതാക്കണ ഡ്യൂടിക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ്. അയ്യടാ അച്ഛടാ, എന്താണ് കുട്ടിയോ, ഇഷ്ടം നമ്മളെ എന്തൊക്കെ നമ്മളെ സാമ്പാറും പൊരിച്ചൊന്നും കൊടുക്കാനില്ല. അപ്പൊ സാമ്പാറൊക്കെ കൂട്ടി നമ്മൾ ഡ്യൂടി കിടക്കണ്ട്. അല്ല, ഇത് ഇതിനിടക്കിടക്ക് എനിക്കും തരും കേട്ടോ. ഞാൻ നമ്മളെ പൂച്ച നോക്കണ എത്തിയിരിക്കുന്നു, നമ്മളെ കേറ്റ് എത്തിയിരിക്കുന്നു. രാസി രാസി നോ, കൈയൊന്നും കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടോ. കുഞ്ഞുമോളെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്താ വെച്ചാൽ, ഈ സോഫ ഈ സോഫന്റെ ഇതിൽ ഒരു സ്ക്വയറില്ല, ഞങ്ങളെ ഈ ഒരു സ്ക്വയറിലാണ് നമ്മൾ ഇത് മൊത്തം സെറ്റ് ആക്കാൻ പോകുന്നത്. ഇത് എത്ര ടൈം എടുക്കുന്നതല്ല. ഇനി നമ്മൾ ആദ്യത്തെ സാധനം ഇവിടെ ഉണ്ട്, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 ഓ.
ഓക്കെ ഇത് നമ്മുടെ ഡ്യൂഡിക്ക് പനി എപ്പോഴും ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവം കേട്ടോ. എന്റെ ഇത് അവളുടെ ലാസ്റ്റ് പനി എത്ര ആയിരുന്നു? 96.9 ആ 96.6 ഒക്കെ ആയിരുന്നു ലാസ്റ്റ് ടെമ്പറേച്ചർ. ഞാൻ വെച്ചിട്ടു, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ട്രയൽ കാണിച്ചിരുന്നു, വർക്ക് ചെയ്യേണ്ട ഒന്ന് നോക്കണം. ഓക്കെ റെഡി. സംഭവം സക്സസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഇപ്പൊ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കി, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിത് മൊത്തം ഈ ഡൈനിങ് ഹാളും മൊത്തം നിറക്കി. ഗൈസ് നമ്മളെ ലാസ്റ്റ് ഉമ്മ വെക്കുന്നത് ശരിയാണോ നോക്കണേ. നമ്മളെ ഉമ്മ അൺബോക്സിങ്ങിലൂടെ യു ആണ് ഏത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് സംബന്ധം മനസ്സിലായി, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓരോന്നും നല്ല വ്യക്തമായിട്ട് വെക്കുന്നുണ്ട്. ഗൈസ് വളരെ ബുദ്ധിമുട്ടി വെച്ചതായിരുന്നു, പക്ഷെ തക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണു. എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല. സോ സംതിങ് ഫിഷി, ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഗൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, ഈ വളവുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചല്ലേ, ഏതെങ്കിലും ഒന്ന് മിസ്സായിപ്പോയാൽ മൊത്തം പോവും. അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ ഈ വളവിൽ ഇത് കൊണ്ടുവെക്കണം എന്നുണ്ടല്ലേ. വീണ് പോയാൽ ഏതാണ് ഇതിന്റെ മെയിൻ മിസ്റ്റേക്ക്? കൈ വിറയ്ക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ കറക്റ്റ്. ഉമ്മച്ചിന്റെ പിന്നി വീണുപോയി. ഉള്ള ഉമ്മ നാക്കണ കരയുന്ന കാര്യം, ഇത്രയും വീണുപോയി. ആണ് ഇവിടെ മൊത്തം അവിടെ ഞാൻ അവിടത്തെ വന്ന് സ്റ്റോപ്പാക്കി. ഉമ്മ കുഞ്ഞത് മൊത്തം നാക്കണ, ഉമ്മ വീത്തിട്ട് നോക്കിയ, ഇത് മൊത്തം വീത്തിട്ടായി. എന്റെ പൊന്നെ കൈസ് ഇവിടെ മൊത്തം കള്ളക്കളി. കൈസ് ഉമ്മന്റെ ഞാൻ തട്ടിട്ട് കയറി, ഞാൻ ഉണ്ടാക്കിയ മൊത്തം എനിക്ക് ആലോചിക്കാൻ കഴിയില്ല. എന്ത് മൊത്തം റെഡി ആണെന്ന് അറിയില്ല. ഇമ്മന്റെ ഉമ്മന്നാണ് വീത്തിട്ട് എന്റെ മൊത്തം തട്ടിട്ട്. ഗൈസ് കം ഓൺ ഗൈസ്. ഗൈസ് ഇത് കടക്കണം നോക്കിയ, ഇത് മൊത്തം ഞാൻ സെറ്റാക്കിയായിരുന്നു. വീണ്ടും താക്കണ, ഇത് മൊത്തം താക്കണ ഞാൻ സെറ്റ് ചെയ്തിട്ട്. രണ്ടാമത് മൊത്തം സെറ്റ് ചെയ്ത്, ഏതെങ്കിലും ഒന്ന് തൊട്ട് പോയാൽ മൊത്തം പോകും. കുഞ്ഞുമോളെ നോക്കി ചെയ്യാം, എന്റെ കാലം തട്ടല്ലേ. പൂച്ചനെ ഞങ്ങൾ താക്കണം തൽക്കാലം മരി ഇവിടെ കൂട്ടിലാക്കി. നല്ല കരിയുണ്ട്, ഉണ്ട് കരഞ്ഞോ. ഇപ്പൊ കരഞ്ഞ പൂച്ച, വേറെ ഒന്നല്ല. ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും തട്ടും, തട്ടി കഴിഞ്ഞാൽ മൊത്തം പോകും. ഇതിപ്പോ ഞാൻ ഇടക്ക് ഇടക്ക് ഉള്ളതെന്ന് ഞാൻ താക്കണ ചെറുതായിട്ട് ഒന്നും കൊണ്ട് ഒഴിവാക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇൻ കേസ് തട്ടിപ്പോയാൽ ഇവിടെ വരെ പോവുള്ളൂ. ഓക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ നേരത്തെ എടുത്തൊക്കെ രണ്ടെണ്ണം കൂടെ എടുത്തു വെക്കുന്നുണ്ട്. എന്റെ പിന്നെയും വീണ്. ഇമ്മന്റെ വീണ്. ഗൈസിന്റെ ഉമ്മ അതല്ല അതല്ല ഗൈസിന്റെ ഉമ്മ താക്കണത് മൊത്തം ഇങ്ങനെ പാമ്പ് വാരിങ്ങനെ പോയി 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 അവിടെ എത്തിയതായിരുന്നു. ഗൈസപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടത് ഞങ്ങള് വീണ്ടും താക്കണ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ ഒരുപാട് ഒരുപാട് ഞാൻ വെച്ച് 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 അവിടെ മൊത്തം ആക്കിയിട്ടുണ്ട്. സോ ഇതിന് വീണ് പോകുന്ന അറിയില്ല. ഇനിവേ നമ്മൾ ജസ്റ്റ് കാണിച്ചെന്നാണ് ഇത്രയൊക്കെ വെക്കുന്നുണ്ട്. നോക്കേ വീടിന്റെ സാഹസികമായ പ്രവർത്തനമാണ് കുഞ്ഞോളെ. തമാശ കഴിഞ്ഞിങ്ങനെ ചെയ്യലട്ടോ ഞങ്ങളെ ചവിട്ട് കിട്ടു കുഞ്ഞുമോളെ. ഗൈസപ്പൊ വിചാരിച്ച മാറിയല്ല, കുറച്ച് എക്സ്റ്റേണൽ പരിപാടി ഉണ്ട്. വേറെ ഒന്നല്ല, തൊടുമ്പം തൊടുമ്പം വീണോണ ഗൈസ്. ഓക്കെ ഉമ്മ കുറേ വെക്കും, പക്ഷെ എങ്ങാനും ഒന്ന് വെക്കണത് എന്തെങ്കിലും വളവ് തിരുവണ്ടെങ്കിൽ മൊത്തം പോകും ഗൈസ്. ഓക്കെ അങ്ങനെ ഇപ്പൊ നിങ്ങൾ വെട ഇട്ടടട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ സംഭവം അറിയില്ല, പക്ഷെ എന്നാലും ചില സമയത്ത് വീണ് പോകും ഗൈസ്. എന്താ അറിയില്ല കുഞ്ഞോളെ, ഇവളൊന്നും എടുത്തില്ലട്ടെ ഗൈസ്, ഞാനും ഉമ്മ മാത്രമാണ്. ഫൈനലി ഞങ്ങൾ മൂന്നാളും കൂടി ഇത് മൊത്തം റെഡി ആക്കേണ്ടി വരും. ഇത്രയും സംഭവങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇറ്റ്സ് ഗോണ അമേസിംഗ് ഗൈസ്. ഞാൻ കുറെ ക്യാമറ ഒക്കെ സെറ്റ് ആക്കട്ടെ. അതിന് ശേഷം നമുക്കിത് അവിടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ ഇതാക്കണം ആ കാണുന്ന സ്റ്റാർട്ടിംഗ്. സോ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഓ ഗൈസ്. സോ ഇപ്പൊ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് മൊത്തം നമുക്ക് പൊളിക്കണം. സോ ലെറ്റ്സ് ഗോ പീസ് ഗൈസ്. ഇവിടെ അമ്മച്ചി ഇതാക്കണ ഒരു ഡിസൈൻ ആക്കി വെച്ചു കേട്ടോ. സംഭവം മൊത്തം കളറായില്ലമ്മ, നല്ല അടിപൊളിയായിട്ടാണ് മൊത്തം വെച്ചത്. സോ ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു പെർഫോമൻസ് എന്ന്. സംഭവം നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ വെച്ചിട്ട്, നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ മൊത്തം വെച്ചിന് ഇനി കഴിയൂല ഗൈസ്. ഇത്രയും നന്നാക്കി വെക്കാൻ കഴിയുള്ളൂ ഗൈസ്. സംഭവമായി ഗൈസ്, ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പെട്ടെന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. വേറെ എന്തായാലും തൊടാനുള്ളൂ, ഇത് ഇടക്കിടക്ക് ഇടക്കിടക്ക് വീണാണ് ഗൈസ്. എടുത്തെടുത്തെടുത്തത് മതിയായി പോയി. ഓക്കെ ഇപ്പൊ ആക്കണം, ഓൾ അവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോയത് അത് വീണു. ഇനിയിപ്പോ തമ്പനേലും കാര്യങ്ങളൊന്നും ഇങ്ങനെ നോക്കണ്ട, ഞാൻ ഇന്റർനെറ്റിനൊക്കെ വേറെ ഒന്ന് കിട്ടും നമുക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തമ്പനെ എടുക്കാൻ വന്നാൽ ഇത് മൊത്തം അവിടെ വീണു. അല്ലെ ഞാൻ ഇവിടെ പിന്നെയും തട്ടി, പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്ത് ചെയ്യും. ഇപ്പൊ കുറെ ടൈം ആണ് പോയി, കുരുത്തം കെട്ട കുരുത്തം കെട്ട കുട്ടി ഗൈസ്. അപ്പൊ കുറെ നേരത്തിന് ശേഷം നമ്മളിതായത് മൊത്തം റെഡി ആക്കി. മണിക്കൂറുകൾക്ക് ശേഷം ഇത് മൊത്തം റെഡി ആയി. ഒരുപാട് കഷ്ടപ്പെട്ട് എന്നാലും മൊത്തം റെഡി ആക്കി.
റെക്കോർഡിംഗ് എന്റെ പൊന്ന് എന്ത് രസല്ലേ, അവിടെ വീണ അവിടെ വീണ അടുത്തോട് അടുത്തോട് എന്റെ പൊന്ന്, ഇറ്റ്സ് അമേസിംഗ്. കഷ്ടമാണ്. സോ അമേസിംഗ്, ജസ്റ്റ് അമേസിംഗ്. ഇത് മൊത്തം പോയി അതിന് അമേസിംഗ് ഒരു സംഭവം നമുക്ക് കിട്ടിയിരുന്നു. കുറച്ച് നേരത്തേക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അത് വീട് വീട് സന്തോഷം തന്നെ, പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇങ്ങനെ പോണാണ് ഒരു നല്ല ശബ്ദം ഉണ്ട്. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ ഇത് എത്ര 2500 സംതിങ് 3000 അടുത്തുള്ള പീസാണ്. ഓക്കെ, എന്നെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ചിലപ്പം കൊടുക്കും, ചിലപ്പോൾ കണ്ടില്ലെന്ന് തോന്നരുതൊക്കെ മറന്നു പോകും. അങ്ങനെ സഭ ഉണ്ട്. എനിവേ കൊറേ കഷ്ടപ്പെടുന്നു. സോ ഗിവ് മീ എ ലൈക്ക്. ഓക്കെ, ഇപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനാക്കി ഷെയർ ചെയ്ത് തുടക്കി. ഓക്കെ, നാളെ 5 മണിക്കാണ്. സീസൺ ബൈ.